Hello students, welcome to this channel. നമ്മളിപ്പോൾ ഫോർ ഇയർ സീരീസിൻ്റെ മൂന്ന് പ്രോബ്ലം ആൾറെഡി വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് നാലാമത്തെ പാർട്ടിൻ്റെ പ്രോബ്ലമാണ് അപ്പോൾ നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ് ഫൈൻഡ് ദ ഫോർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് നേരത്തെ നമ്മളെടുത്തത് പോളിനോമിയൽ കേസ് ആയിരുന്നു എക്സ് എക്സ് സ്ക്വയർ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഒക്കെയാണ് എടുത്തത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ വരുന്നതാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൽ ഓപ്പൺ ഇൻറ്റർവൽ തന്നെയാണ് മൈനസ് പൈ കൊമോ പൈ എന്ന ഇൻ്റർവലാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഒന്ന് രണ്ട് ഫോമുലാസ് കൂടി അറിഞ്ഞിരിക്കണം അതെന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയേണ്ടത് ഇൻറ്റർഗ്രിൾ ഓഫ് ഇറൈസ് ടു എ എക്സ് എന്ന് പറയുമ്പോൾ ഫോമുലാസ് ഇറൈസ് ടു എ എക്സ് ബൈ എ അതായത് ഇൻ്റർഗ്രിൾ ഓഫ് ഇറൈസ് ടു എക്സ് ആണെങ്കിലോ ഇറൈസ് ടു എക്സ് ഇത് ഓർത്തുവയ്ക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റർഗ്രൾ ഓഫ് സൈനക്സസ് മൈനസ് കോസ് എക്സ് ഇൻറ്റർഗ്രൽ ഓഫ് കോസ് എക്സിസ് സൈൻ എക്സ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫോമുല വരുന്നുണ്ട് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോമുല ഇൻ്റഗ്രൽ ഓഫ് ഇറൈസ് ടു എ എക്സ് കോസ് ബി എക്സ് ബി എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു ഇറൈസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻ ടു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് ഈ ഫോമുലയിൽ ഇത് ഓർത്തുവയ്ക്കാനായിട്ട് ഇത് രണ്ട് ഫോമുലാസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മാത്രമല്ല ഇതിലിപ്പോൾ കോസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ കോസ് എന്ന ഫങ്ഷൻ വരുവാണെങ്കിൽ നമ്മളിവിടെ എടുക്കേണ്ടത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ എ ഇൻ ടു കോസ് ബി എക്സ് എന്നാണ് എടുക്കേണ്ടത് അതേപോലെ ഇവിടെ പോസിറ്റീവ് പോസിറ്റീവായിരിക്കും കോസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സൈൻ മീൻസ് നെഗറ്റീവ് സോ ഇൻ ദ നെക്സ്റ്റ് ഫോമുലൈസ് ഇൻറ്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എ എ എക്സ് ഇൻ ടു സൈൻ ബി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻ to a sine bx minus b cos bx. So these are the main formulas which we are applying in the problem. The next one is sine hx. Sine hx is equal to e raised to x minus e raised to minus x divided by 2. Now, 2 cross multiply this 2, 2 into sine hx is equal to e raised to x minus e raised to minus x. போல தான் ഈ ഫോമുല കോസ് എച്ച് എക്സ് വരുന്നുണ്ട് കോസ് എച്ച് എക്സ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു ലെഫ്റ്റ് സൈഡിൽ വന്നാൽ ടു ഇൻറ്റു കോസ് എച്ച് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ദിസ് ഇസ് വൺ ഓഫ് ദ ഫോമുല ഞാൻ സപ്പോസ് ഇതേ ഫോർമുല തന്നെ സൈൻ ഹെച്ച് എ എക്സ് ആണ് വരുന്നതെങ്കിൽ എങ്കിൽ എങ്ങനെ എഴുതും ഈ ഫോമുലായ ഇ റൈസ് ടു എ എ എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എ എക്സ് ഡിവൈഡഡ് ബൈ ടു സിമിലർലി Cos H A X that is equal to e raise to A X plus e raise to minus A X divided by അപ്പം ഞാനിത് ഒരു ഫോമുല നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഈ റൈസ് ടു എ എ എക്സാണ് അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫോമുലാസ് എല്ലാം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഇത്രയും ഫോമുലാസ് നിങ്ങൾ കാണാതെ പഠിക്കുക എങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ എപ്പോഴും പോലെ തന്നെ ഓർക്കുക സൈൻ എൻ പൈ എന്ന് പറയുന്ന വാല്യൂ സീറോ ആണ് കോസ് എൻ പൈ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ദ ഹോൾ റൈസ് ടു എൻ റിമെമ്പർ ദീസ് ടു വാല്യൂസ് നോ ലെറ്റ്സ് ഡു ദ പ്രോബ്ലം ബെസ്റ്റ്

ആണ് എടുക്കുന്നത് അപ്പോൾ ഗിവൺ സി കുമാർ സി പ്ലസ് ടു എൽ ഇസ് ഈക്വൽ ടു സി സി കൊമ സി പ്ലസ് ടു എൽ ഇസ് ഈക്വൽ ടു ഓഡിസ് വാല്യൂ ഇറ്റ് ഇസ് ഈക്വൽ ടു ഓപ്പൺ ഇൻഡർവൽ മൈനസ് പൈ കൊമ പൈ അപ്പോൾ ഇതിൽ നിന്ന് എൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് സബ്ട്രാക്ട് ഫ്രം ദ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ദാറ്റ് മീൻസ് സി പ്ലസ് ടു എൽ മൈനസ് സി ഇസ് ഈക്വൽ ടു പൈ മൈനസ് ഓഫ് മൈനസ് പൈ ദാറ്റ് ഇസ് ഇതിൽ സി സി ക്യാൻസലാകുന്നുണ്ട് ടു എൽ ഇസ് ഈക്വൽ ടു ടു പൈ ഹെൻസ് എൽ ഇസ് ഈക്വൽ ടു പൈ സോ റിമംബർ നമ്മളിപ്പോൾ എൽ ഈക്വൾ ടു പൈ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ഗിവൻ ഫംഗ്ഷൻ എടുക്കുക ഈ റേസ് ടു എക്സ് അപ്പോൾ നമ്മൾ ഫങ്ഷൻ ഓഡാണോ ഈവൻ ആണോ എന്ന് കാരണം നമ്മൾ നോക്കാൻ കാരണം എന്താണ് മൈനസ് പൈ ടു പൈ എന്ന ലിമിറ്റാണ് അപ്പോൾ നമുക്ക് ഓഡാണോ ഈവൻ ആണോ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് വി ഹാവ് ടു റീപ്ലേസ് എക്സ് ബൈ മൈനസ് എക്സ് ഇൻ ദ ഗൺ ഫങ്ഷൻ ഓൺ റീപ്ലേസിങ് യു വിൽ ഗെറ്റ് ഇ റേസ് ടു എ ഇ ഇൻ ടു മൈനസ് എക്സ് വിച്ച് ഇസ് ഈ റേസ് ടു മൈനസ് എ എക്സ് ദാറ്റ് മീൻസ് ഇറൈസ് ടു മൈനസ് എ എക്സ് മീൻസ് ഒറിജിനൽ ഫംഗ്ഷൻ ഇസ് ഈ റൈസ് ടു എ എക്സ് നമുക്കിവിടെ കിട്ടിയ ഫംഗ്ഷൻ ഇറൈസ് ടു മൈനസ് എ എക്സ് അതായത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അതേപോലെ തന്നെ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ഓൾസോ ഇത് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതിൻ്റെയാണ് ഈക്വൽ ടു ആണെങ്കിൽ ഇത് ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ അതൊരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും പക്ഷേ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് that f of x equal to e raised to a x is neither an even function nor an odd function in minus pi comma pi now as usual we are we are the problem neither odd nor even function this odd or even so therefore a not value we calculate first formula what is the formula here

സൊ വൺ ബൈ പൈ ഇൻ ടു ഇറൈസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ ഇറൈസ് ടു എക്സ് ബൈ എ ഓവർ ദ ലിമിറ്റ് മൈനസ് പൈ ടു പൈ അപ്പോൾ വൺ ബൈ ഇതിൽ എ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക വൺ ബൈ എ പൈ എടുത്തു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇറൈസ് ടു എ ഇൻ ടു പൈ മൈനസ് ഇറൈസ് ടു മൈനസ് എ ഇൻ പൈ അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഫോമുല ഞാനിപ്പോൾ കാണിച്ചായിരുന്നു ആ ഫോമുല അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഫോർമുല അനുസരിച്ചിട്ട് സൈൻ ഹെച്ച് എ പൈ എസ് ഈക്വൽ ടു വോട്ട് ഇസ് എ ഫോർമുല ഫോർ സൈൻ ഹെച്ച് എ പൈ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഹെച്ച് എ പൈ എസ് ഈക്വൽ ടു ഇ റൈസ് ടു എ പൈ മൈനസ് ഈ റൈസ് ടു മൈനസ് എ പൈ ഡിവൈഡ് ബൈ ടു അപ്പോൾ ഇ റൈസ് ടു എ പൈ മൈനസ് ഇ റൈസ് ടു മൈനസ് എ പൈ ഈക്വൽ ടു ഇൻ ടു സൈൻ ഹെച്ച് എ പൈ ആ ഫോമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നു ദർഫോർ അത് ടു ബൈ എ പൈ ഈക്വൽ ടു സൈൻ ഹെച്ച് എ പൈ കീപാസിറ്റ് ഇസ് ലോ നെക്സ്റ്റ് ഫോമുല എൻ ഈക്വൽ ടു വൺ ബൈ പൈ ഇൻ്റർഗ്രൽ മൈനസ് പൈ ടു പൈ ഫോഫ്സ് ഇൻ ടു കോസ് എൻ പൈ എക്സ് ബൈ എൽ എൽ ഇസ് ഈക്വൽ ടു എന്താണ് പൈ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പൈം പൈം ക്യാൻസലാവുന്നുണ്ട് ദാറ്റ് ഇസ് വൺ ബൈ പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് എന്താണ് ഇ റൈസ് ടു എ എക്സ് ഇൻ ടു കോസ് എൻ എക്സ് ഡി എക്സ് നമുക്കിവിടെ ഓഡ് ഫംഗ്ഷൻ ഇവൻ ഫങ്ഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത് ഓഡുമല്ല ഈവനുമല്ല സോ നമുക്ക് ആ ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല നോ ദർ ഇസ് എ ഫോമുല ഫോർ ദിസ് ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻ ടു കോസ് ബി എക്സ് ആണെങ്കിൽ നമുക്ക് ഫോമുല ഇ റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ a square plus b square into the formula is a into cos bx plus ി ഇൻ ടു സൈൻ ബി എക്സ് അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ബി വി ആർ ഹാവിങ് ദ വാല്യൂ ഇസ് ഈക്വൽ ടു എൻ അപ്പോൾ ബിക്ക് പകരം നമ്മൾ എൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് യു വിൽ ഗെറ്റ് വൺ ബൈ പൈ ഗി റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു എ കോസ് എൻ എക്സ് പ്ലസ് ബി ബി ഇസ് എൻ വാല്യു എൻ ഇൻ ടു സൈൻ എൻ എക്സ് ഓവർ ദ ലിമിറ്റ് മൈനസ് പൈ റ്റു പൈ ഇനി ഇതിൽ നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നിട്ട് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്തെ എന്താ വരിക ദാറ്റ് ഇസ് ആൾറെഡി ഒരു വൺ ബൈ പൈ കോമൺലി പുറത്തിരിപ്പുണ്ട് സോ ഇറ്റ് ഇസ് കോമൺലി ഔട്ട് സൈഡ് വൺ ബൈ പൈ ഇസ് കോമൺലി ഔട്ട് സൈഡ് സോ വൺ ബൈ പൈ ഈ റൈസ്റ്റ് എ പൈ ബൈ ഈ റൈസ് ടു എ എക്സ് ആണ് എക്സിന് പകരം പൈ ഇടുക എ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എ കോസ് എൻ പൈ പ്ലസ് എൻ ഇൻ ടു സൈൻ എൻ പൈ മൈനസ് ലോവർ ലിമിറ്റ് ഈ റൈസ് ടു മൈനസ് എ പൈ എ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എ കോസ് ഓഫ് മൈനസ് എൻ പൈ പ്ലസ് എൻ ഇൻ ടു സൈൻ ഓഫ് മൈനസ് എൻ പൈ അപ്പോൾ സൈൻ എൻ പൈ വാല്യൂ എന്താണ് ഞാൻ പറഞ്ഞു സൈൻ എൻ പൈ ഈക്വൽ ടു அப்பு E ஈட்டம் போகும் இனி sin ஓஃப் மைனஸ் தீட்டா ஈக்வல் டு அது sin ஓஃப் மைனஸ் எண் பை ஈக்வல் டு மைனஸ் சைன் என் பை தாட் ஈஸ் சைன் என் பை வால்யூ സീറോ അപ്പോൾ ഈ ടേമും സീറോ ആവും അപ്പം ബാക്കിയുള്ളതിൽ കോസ് എൻ പൈ വാല്യൂ കോസ് എൻ പൈ ഈക്വൽ ടു മൈനസ് വൺ ദ ഹോൾ റേസ് ടു എൻ സോ ഈ റൈസ് ടു എ പൈ ബൈ എ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇൻ എ ഇൻ മൈനസ് വൺ ദ ഹോൾ റൈസ് ടു എൻ മൈനസ് ഈ റൈസ് ടു മൈനസ് എ പൈ ബൈ എ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇൻ ടു എ ഇൻ മൈനസ് വൺ റേസ് ടു എൻ അപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ വരുന്നുണ്ട് അതായത് കോസ് ഓഫ് റിമമ്പർ കോസ് ഓഫ് മൈനസ് എൻ പൈ ഇസ് ഈക്വൽ ടു കോസ് എൻ പൈ അപ്പോൾ അതെങ്ങനെ വന്നു അതായത് കോസ് ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ഈ ഫോമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കോസ് ഓഫ് മൈനസ് എൻ പൈ ഈക്വൽ ടു കോസ് എൻ പൈ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ദ ഹോൾ റൈസ് ടു എൻ സോ അങ്ങനെയാണ് ഇവിടെ എ ഇൻ ടു മൈനസ് വൺ ദ ഹോൾ റൈസ് ടു എൻ ഇപ്പോൾ നമുക്കിവിടെ കോമൺ ആയിട്ട് എ ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ കോമൺ A common minus 1, the whole raised to n common. So 1 by pi is already commonly outside into parted and the a into minus 1 raised to n by a square plus n square into baki we done e raised to a pi minus e raised to minus a pi. So this is equal to n dana sin h a pi that is sine h a pi equal to e raised to a pi minus e raised to minus a pi divided by 2. So ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു ഇൻറ്റു സൈൻ ഹെച്ച് എ പൈ സോ ഇതിൽ നമ്മുടെ ആൻസർ അനുസരിച്ചിട്ട് ഇത് ഇതിന് ഇനി വേറെ ഫർദർ കാൽക്കുലേഷൻ ഒന്നുമില്ല അപ്പോൾ ഇനി ഇതോടുകൂടി നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബി എൻ വാല്യു ബി എൻ ഇസ് ഈക്വൽ ടു വൺ ബൈ പൈ ഇൻ്റർഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻ ടു സൈൻ എൻ എക്സ് ഡി എക്സ് വൺ ബൈ പൈ ഇൻ്റർഗ്രൽ മൈനസ് പൈ ടു പൈ ഇ റൈസ് ടു സോറി ഇ റൈസ് ടു എ എക്സ്

ഇ റൈസ് ടു എ എക്സ് ഇൻ ടു സൈൻ എൻ എക്സ് ഡി എക്സ് അപ്പം ബിക്ക് പകരം ബി ഈക്വൾ ടു ഇവിടെ എന്താണ് എൻ അപ്പം ഇറൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഫോമുല ഞാൻ പറഞ്ഞു ഇറൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് അപ്പം ആ ഫോമുല ഇവിടെ അപ്ലൈ ചെയ്യാം വൺ ബൈ പൈ ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇൻ എ സൈൻ എൻ എക്സ് മൈനസ് എൻ ഇൻറ്റു കോസ് എൻ എക്സ് ഇനി നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓൺ സബ്സ്റ്റിറ്റ്യൂട്ട്

സൈൻ ഓഫ് മൈനസ് എൻ പൈ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മൈനസ് ഓഫ് സൈൻ എൻ പൈ ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ ഇനി കോസ് ഓഫ് മൈനസ് എൻ പൈ ഈക്വൽ ടു കോസ് എൻ പൈ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ദ ഹോൾ റൈസ് ടു എൻ അപ്പോൾ ഈ ടെം സീറോ ഇത് മൈനസ് വൺ റൈസ് ടു എൻ ദിസ് ടേം ഓൾസോ ബിക്കംസ് സീറോ ബാക്കിയുള്ളത് വൺ ബൈ പൈ ഈ റൈസ് ടു എ പൈ ബൈ എ സ്ക്വയർ

ഇപ്പം നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് വരുന്നതിൽ ഒരു ഒരു ഒന്ന് രണ്ട് ടേംസ് ആയിട്ട് വരുന്നുണ്ട് ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട് ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് ബിക്കംസ് പ്ലസ് മൈ ഇവിടെ ആൾറെഡി ഒരു മൈനസ് അതിൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു മൈനസ് എൻ ഇൻറ്റു മൈനസ് വൺ റൈസ് ടു എൻ അങ്ങ് പുറത്തെടുക്കാം അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു എ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഉണ്ട് അതും പുറത്തെടുക്കാം എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും വരിക ബാക്കി വരുന്നത് ഇ റൈസ് ടു എ പൈ ഇറൈസ് ടു മൈനസ് എ പൈ അപ്പോൾ മൈനസ് നമ്മൾ സൈൻ പുറത്തെടുക്കുവാണെങ്കിൽ ഈ പ്ലസ് എന്നുള്ളത് എന്താവും മൈനസാവും മൈനസ് ഇറൈസ് ടു മൈനസ് എ പൈ നോ ഇതിൽ നിന്ന് ബി എൻ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഫോർമുല ടു ഇൻ ടു സൈൻ ഹെച്ച് എ പൈ സൊ അങ്ങനെ നമുക്ക് എ നോട്ട് ആൻസർ കിട്ടി എ എൻ ആൻസർ കിട്ടി ബി എൻ ആൻസർ കിട്ടി ഇനി ഇതെല്ലാം കൊണ്ടുപോയി എഫ് ഒഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതായത് ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക വൺ ബൈ ടു ഇൻറ്റു എ നോട്ട് അതായത് എ നോട്ട് ഡിവൈഡഡ് ബൈ ടു അപ്പോൾ വൺ ബൈ ടു ഇൻ ടു എ നോട്ടിൻ്റെ ആൻസർ എഴുതുക പ്ലസ് സമ്മേഷൻ എൻ വേരീസ് ഫ്രോം വൺ ടു ഇൻഫിനിറ്റി ഇത് എ എൻ ഇത് ഇത്രയും എ എൻ ആൻസർ ബാക്കിയുള്ളത് ഇത് ബി എൻ ആൻസർ എ എൻ ഇൻ ടു കോസ് ഓഫ് എൻ പൈ എക്സ് ബൈ എൽ അപ്പം പൈ പൈ ക്യാൻസലാകും ബി എ പ്ലസ് ബി എൻ ഇൻ സൈൻ ഓഫ് എൻ പൈ എക്സ് പൈ എൽ അതും ക്യാൻസലാകും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടു ഒരു ടു ആവും ബാക്കിയുള്ളത് വൺ ബൈ എ പൈ സൈൻ ഹെച്ച് എ പൈ പ്ലസ് ഇവിടെ കോമൺ ആയിട്ടുള്ളത് ഏതാണ് ഒരു ടു കോമണായിട്ടുണ്ട് സൈൻ ഹെച്ച് എ പൈ കോമൺ പൈ എസ് കോമൺ സൊ ഓൺ ടേക്കിംഗ് ദാറ്റ് എ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ നമ്മൾ എടുക്കാൻ പാടില്ല കാരണം എന്നിനാണ് നമ്മൾ വാല്യൂ സമ്മേഷൻ ഇടേണ്ടത് സോ തെയർ ഫോർ വി കാൺ ടേക്ക് ദാറ്റ് അതല്ലാതെ എൻ അല്ലാത്ത ടേംസ് നമുക്ക് പുറത്തെടുക്കാം അപ്പോൾ ടു സൈൻ ഹെച്ച് എ പൈ ബൈ പൈ ഇസ് കോമൺ യു ക്യാൻ ടേക്ക് ഔട്ട് സൈഡ് സമ്മേഷൻ എൻ വേരീസ് ഫ്രം വൺ ടു ഇൻഫിനിറ്റി മൈനസ് വൺ ദ ഹോൾ റൈസ് ടി എൻ ബൈ എ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു എ കോസ് എൻ എക്സ് മൈനസ് എൻ ഇൻറ്റു സൈൻ എൻ എക്സ് ഇതാണ് നമ്മുടെ ആൻസർ സോ നമ്മളിപ്പോൾ ఏ నాట్ టాన్సర్ కిట్టి എ എൻ ആൻസർ കിട്ടി ബി എൻ ആൻസറ് കിട്ടി അപ്പോൾ ഇവിടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇ റേസ് ടു എക്സ് ഒരു എക്സ്പണാൻഷ്യൽ ഫങ്ഷനാണ് നമുക്ക് തന്നതൊരു ഓപ്പൺ ഇൻ്റർവെൽ ആണ് പിന്നെ ഇ റേസ് ടു എക്സ് ആയത് കാരണം ഇതെന്താണ് ഇറ്റ് ഇസ് ഇത് ഒരു ഓഡ് ഫംഗ്ഷനും അല്ല ഈവൻ ഫങ്ഷനോ അല്ല അതായത് നെയ്തർ ഓഡ് നോർ ആൻഡ് ഈവൻ ഫങ്ഷൻ അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കിയ ഈ ഒരു ക്വസ്റ്റ്യൻ സോ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് വേറൊരു മോഡലിലെ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് നോക്കാവുന്നതാണ് സോ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റർവെൽ അതായത് ഇൻറ്റർവൽ എന്ന് പറയുന്നതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അപ്പോൾ ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ് ഇതിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ് ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ താങ്ക് യു